We have fallen down again tonight. In this world, it's hard to get it right. Trying to make your heart feel like a glove. What it needs is love, love, love. Everybody, everybody wants to love. Everybody, everybody wants to be loved. Oh, oh, oh. Oh, oh, oh. Everybody, everybody wants to love. Everybody, everybody wants to be loved. Oh, oh, oh. Strains and light will come again. Swing open up your chest and let it in. Just let the love, love, love begin. Everybody, everybody wants to love. Everybody, everybody wants to be loved. Oh, oh, oh. Oh, oh, oh. Everybody, everybody wants to love. Everybody, everybody wants to be loved. Everybody folds for love. Everybody feels the love. Everybody steals the love. Everybody heals with love. Everybody, everybody wants to be loved. Oh, oh, oh. Just let the love, love, love begin. Everybody, everybody wants to love. Everybody, everybody wants to be loved. Oh, oh, oh. Just let the love, love, love begin. Everybody, everybody wants to love. Everybody, everybody wants to be loved. Illa kum sadhyamella
എന്നിങ്ങനെ അർത്ഥമത്രേ തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അങ്ങനെയാകുന്നു യുവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്നെ രാവണ വഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യമാണ്. നഗരവാദികൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ രചിച്ചു പോകുകയില്ല. യഹോവയെ ഭയപ്പെട്ടവരിക്കും യഹോ അവർക്ക് തന്നെ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോ സീവനെ ഇനി അനുഗ്രഹിക്കും. നിന്റെ ആവിഷ്കാരമൊക്കെ ഇനി ഋഷവിൻ്റെ നന്മയെ കാണും. ഒന്നിച്ച് ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ അരിപാത കോളനി സഹായിച്ചു പ്രത്യേകിച്ച് വിവാഹത്തോടെ മുഖത്തിൽ കർത്താവെ ഇട്ടോളം കൊണ്ടുവന്നു ഇട്ടതോളം നടത്തി കർത്താവെ ഭവനം കർത്താവെ വിവാഹത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവിതം ഇതിലേക്ക് വിടുവാൻ പോകുന്ന കർത്താവെ പിടിച്ചെടുത്തായി ഇഷ്ടപോകാത്ത ബന്ധമാണ് കൂട്ടാളിയായ കർത്താവ് പ്രത്യേകിച്ച് ശുശ്രൂഷക്കാരെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇവർ മൂലം ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും അനുഗ്രഹപാത്രമാകുവാൻ ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ മാതാക്കളെയും ചർച്ചക്കാരെ കടന്നു എല്ലാവരെയും ദുരാതകളെല്ലാവരെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടിൻ്റെ കാര്യങ്ങൾ സെർവ് ചെയ്യുന്ന ഹാൾ പരിസരം എല്ലാം ദൈവം കാലാവസ്ഥത്തോളം ദൈവം അനുകൂലമാക്കിയതിനാണ് ശ്രമിക്കുന്നത്. ഓരോരുത്തരെയും കഷ്ടമാണെങ്കിൽ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമെന്ന് ഞാൻ ബന്ധപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ശുശ്രൂഷകളെയും ദൈവങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു നന്ദിയോടെ പഞ്ഞുകളെ സഹായിക്കണം. ഇപ്പോഴും കർത്താവസ്തോഹത്തോടെ ദൈവസ്വനത്തിലായി ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. യേശുവേ ജീവദായക ജീവിതം നിന്നിലേകുന്നു. നിൻഹിതം ഞാനിന്നറിയുന്നു. ുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ ഓമന കുട്ടനാക്കുവാഥ എന്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. നീ വരും വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു. നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു. അന്ധനാകുമെന്നയനം നീ തുറന്നല്ലോ. ധന്യമായി നിന്റെ ജീവിതം ഈശോയെ നന്ദിയേറെ ചൊല്ലിടുന്നു. ഞാൻ ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനം കുളിരുന്നു. മിഴികളിൽ സ്നേഹമൊഴുകുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ ഓമന കുട്ടനാക്കുവാൻ നാഥ എന്റെ കൂടെ നീ
beating heart. You catch a ride to the top of the world. This is where we start. No, we can't make it last forever. We gotta use all the time we have. And you know that we'll never say never if we ever get the chance. And it's good to be alive. ഈ ഭൂമിയിലെ ആദ്യത്തെ കുടുംബത്തെ സ്ഥാപിച്ചത് അങ്ങയുടെ ആലോചന പ്രകാരമാണല്ലോ ഇന്നുവരെ ഓരോ കുടുംബവും വഴി നടന്നത്. ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇന്ന് കുടുംബജീവിതത്തിന്റെ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മകനെയും മകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ജീവിതങ്ങളിലൂടെ നടത്തുവാൻ തക്കവണ്ണം അവർക്ക് സഹായിക്കണമേ. ആരാധനയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങളെ അന്ന് അനുകൂലമാക്കി തരണമേ. കർമ്മികളായ അച്ഛന്മാരെ ആത്മാവിനെ ആരും നിൽക്കേണ്ട, ഉള്ളിൽ സ്ഥലമുണ്ട്, നിങ്ങളോട്ട് വന്ന് ഇരിക്കാം എന്നുള്ളതാണ്.
അവരുടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ജീവിതാവസ്ഥയാണ്. ഇത് എത്രയും പരിപാവനമായി കരുതേണ്ടതാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനയിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നുണ്ടെന്ന് കേൾവി. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. പിന്നെയോ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടുവെന്ന് വേണ്ടപ്രകാരം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ തമ്മിലുണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള നേർപാതയിൽ നയിക്കേണ്ടതിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ മുഖച്ചയ്ക്കായി കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും വിവാഹത്തിന്റെ ചട്ടക്കെടുകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസൃതമായി ഇവർ തമ്മിൽ വിവാഹം ചെയ്തുകൂടാ എന്നതിന് തക്ക കാരണം കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നതായാൽ ആയതിനെ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ച് ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരുടെയും മുമ്പാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ സഹായം കൂടാതെ നിങ്ങളുടെ യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? നിന്നെ നിന്റെ മക്കളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാരം ഇവർ ഈ വിവാഹ ഉടമ്പടി നിന്റെ ദൃഷ്ടി എന്ന പോലെ പ്രവേശിക്കുവാനും തങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകളെ സത്യമായി പാലിക്കുവാനും നിന്റെ ഗൃഹോദികളെ സമ്മതരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സഭിക്കാം. ബിജോയ്, വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർക്കുവാൻ നീ സ്ത്രീയുടെ ഭാര്യയായി കൈക്കൊള്ളുമോ? മറ്റെല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർക്കുവാൻ നീ പുരുഷനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിച്ച് പാലിച്ച് രോഗത്തിലും സുഖത്തിലും രക്ഷിക്കുകയും മറ്റെല്ലാവരെയും ഉപേക്ഷിച്ചു ഇവരിലും ജീവിച്ചിരിക്കുമ്പോൾ ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ കൊടുക്കുന്നത് ബിജോയ് ആകുന്ന ഞാൻ ട്വിങ്കിൾ ആകുന്ന നിന്നെ ദൈവത്തിന്റെ അനുസരിക്കുവാനും എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി
നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും അനുസരിക്കുവാനും എന്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളുമാക്കുന്നു. Thank you.
കോളേജിൽ മിസ്റ്റർ ഭരതന്റെയും മിസ്സിസ് ശജിത ഭരതന്റെയും മകൻ ബിജോയും കോഴിക്കോട് സെന്റ് മേരി സി എസ് ഐയുടെ വകയിൽ ഗോവിന്ദപുരം ചെറുവത്തൂർ ഹൗസിൽ പരേതനായ ജോസ് സി ഐയുടെയും മിസ്സിസ് ബെസി ജോസിൻ്റെയും മകൾ ട്വിങ്കിളും തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെ മുമ്പാകെയും പരസ്പരം ഉടൻപടി ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും ഇവരിപ്പോൾ ഭർത്താവും ഭാര്യയുമായി ഇരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. നമ്മെല്ലാവരും പ്രാർത്ഥന പൂർവ്വം നമുക്ക് ലഭിച്ച പാട്ടുകളുടെ ക്ലാസ്സിലെ മൂന്നാമത്തെ പാട്ട് പാടാം, ഓ പെർഫെക്റ്റ് ലവ്. നിങ്ങളെ സകലെ ആത്മീയ കരങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കുന്നവരാകുന്നു.
അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ ഒന്നാമത്തെ ലേഖനം 13:4 13 എഴുതുന്നതായ ദൈവത്തിന്റെ തിരുവചനം കേട്ടു. സ്നേഹം ദീർഘമായി ചെലുത്തുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്ഥാപിക്കുന്നില്ല, സ്നേഹം നിലനിൽക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കടന്നു, അപ്പോൾ മുഖാമുഖമായി കാണാം. ഇപ്പോൾ ഞാൻ അംശമായി സ്നേഹം തന്നെ. ദൈവം ഈ തിരുവനന്തപുരം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ിരിക്കുന്ന മിസ്റ്റർ ബിജോയ്, മിസ്സിസ് ട്വിങ്കിൾ, ഈ പ്രിയ മക്കളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ പേരിലുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളും അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഈ പ്രിയ മക്കൾക്കും ഇവയുടെ കൂടി നിൽക്കുന്ന കൂടി വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വേദപുസ്തകത്തിൽ നിന്ന് ദൂതു നൽകുന്നതിന് മുമ്പായി നമ്മുടെ കൈകളിലുള്ള പാട്ടുകടലാസിലെ യേശുനായക 14 എന്നുള്ള പാട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. യേശുനായക 14. Thank you.
കുടുംബ ജീവിതത്തിൻ ദാതാവേ, കുടുംബത്തെ ഉരുവാക്കിയ ദൈവമേ, കുടുംബത്തെ മുന്നിൽ നടത്തിയ കർത്താവേ, നമ്മുടെ വചനം ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയമക്കൾക്ക് മന്നവായി കാണപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ യുവജനം പുതിയ മക്കളെ ശക്തിപ്പെടുത്തട്ടെ. സംസാരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവർക്കെല്ലാവർക്കും ജ്ഞാനമുള്ള ഹൃദയം നൽകണമേ. യേശുവിന്റെ ബലിനാമത്തിൽ തന്നെ എന്നുള്ള നിലയിലും എൻ്റെ സഭയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിലും വളരെ സന്തോഷത്തോടും എളുപ്പത്തിൽ എല്ലാവരും പറയുകയും നാം സ്വന്തമായിട്ട് നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ പറ്റത്തില്ല. പക്ഷേ മറ്റുള്ളവർ പേരുടെ അർത്ഥം അവിടെ പറയപ്പെട്ടിരിക്കുന്നത് ബുദ്ധിപരമായ പദപ്രയോഗം, ബുദ്ധിപരമായ പദപ്രയോഗം. ഒരു ബുദ്ധിയുള്ള സ്ത്രീ, ഞാൻ ഇന്നും ശ്രദ്ധിച്ച് ഇവിടെ പാട്ട് പാടുന്ന സമയത്ത് രണ്ടുപേരും നല്ല വിധത്തിൽ പാടുന്നുണ്ട്. ബിജോയോട് ഞാൻ ചോദിച്ചു, ബിജോയ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുവാൻ അല്ലെങ്കിൽ ഒരു പാട്ട് പറയും, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ, ആ ലൈൻ ഒന്ന് മാറ്റണം ബിജോ. ഡയമണ്ട് വൈരം ആകാശത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല, സ്വന്തമാക്കുവാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഓരോ ഭാര്യയും തങ്ങളുടെ ഭർത്താവിന്റെ ഹൃദയത്തെ അലങ്കരിക്കുന്ന വൈരമായി കാണപ്പെടണം. ഓരോ ഭർത്താവും തങ്ങളുടെ ഭാര്യയെ തങ്ങളുടെ ഹൃദയത്തിൽ അലങ്കരിക്കുന്ന ഒരു വൈരമായി കാണപ്പെടണം. ഒരു വൈരമായി ഭാവിച്ച് തന്റെ ഹൃദയത്തിൽ എപ്പോഴും ചിന്തിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? ഇവിടെ യുവാവ് കളിച്ച് 10 വർഷം 20 വർഷം 30 വർഷം ആയവർ ഉണ്ട്. ഞാൻ ബിജോയ്ക്കും ട്വിങ്കിൾക്കും മാത്രമല്ല പ്രസംഗിക്കുന്നു, യുവാവ് കളിച്ച നിങ്ങൾക്കും ചേർത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. വാട്സ് ദ മീനിങ് ഓഫ് ലൈഫ്? 20 വർഷം 30 വർഷം ഒരു ഭാര്യയോട് കർത്താവ് പറയുകയാണ്, 11-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയിൽ കൂടാതെ പുരുഷനുമില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. സ്ത്രീയില്ലാമൽ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയില്ല എന്നാണ് വേദപുസ്തകം കർത്താവ് പറഞ്ഞു. ആമേൻ എന്ന് പറയുമെങ്കിൽ ആമേനിലും ഒരു നന്മുണ്ട് എന്ന് പറഞ്ഞു. പുരുഷ മേധാത്വ ചിന്ത, പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 11:12 പറയുന്നു, സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. രണ്ടുപേരും തുല്യമാണ്, രണ്ടുപേരും അക്സെപ്റ്റൻസ് ഓഫ് വൺ അനദർ, പരസ്പരം ഭാര്യയും ഭർത്താവും ഒരു ജനം നമുക്ക് കാണുവാൻ സാധിക്കും. സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ കേട്ട്, രാവിലെ എണ്ണയ്ക്കും എനിക്ക് ബ്രെഡ് കോഫി വേണം, എന്റെ ഭാര്യ ഞാൻ പ്രത്യേകിച്ച് കഴുകി ബ്രെഡ് കോഫി കിട്ടും. അടുത്തവും പറഞ്ഞ് എന്റെ ഭാര്യയെ പോലെയല്ല എന്റെ ഭാര്യ എന്ത് ചെയ്യില്ലേ, പുരുഷന്മാരെ പെട്ടിപ്പാമ്പായി അടക്കി അടച്ച് പുരുഷന്മാർ റോഡിലെ ഹീറോ ആണ്, പക്ഷെ വീട്ടിലേക്ക് പോയാൽ സീറോ ആണ് അല്ലേ. പുരുഷന്മാർ ഭാര്യ അടിച്ചമർത്തപ്പെട്ട അമർത്തി അടക്കി വെച്ചപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായി. ഇപ്പൊ വീട്ടിലെ അടങ്ങി കിടക്കുന്നത് there is no acceptance of one another. പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിലെ ദൈവം ഈ ലോകത്തിലെ ജീവിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം, ഒരേ ഒരു ജീവിതം. അടുത്ത ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒത്തിരി ജീവിതം, മക്കളെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നാം കാണുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഭാര്യയും ഭർത്താവും ആദ്യ ഘടനയാണ് കുടുംബം എന്ന് പറയുന്നത്. മനുഷ്യൻ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന കുടുംബ ബന്ധമാണ് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമത്ര. സ്നേഹമാണ് ഏറ്റവും വലിയ ഒരു അനുഭവം. സ്നേഹം പൊട്ടിത്തെറിക്കുന്ന, എക്സ്പ്ലോഡ് എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവം കുടുംബ
ജീവിതത്തിലെ സ്നേഹം പൊട്ടിത്തെറിക്കും. ബിക്കോസ് അവരെ മുൻപന്തിയിൽ ഇരുത്തുമെന്നുള്ളതാണ് സത്യം. നിങ്ങൾ ദൈവത്തിന് മുൻപട കടന കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബത്തിലെ ദൈവം മുൻപന്തിയ സർവശക്തനായ ദൈവം അതിനായിട്ടുള്ള എല്ലാ കൃപകളും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. Thank you.
അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിനിടയരെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 ആത്മാവിലായിരം മുറിവുണങ്ങിടും ആത്മീയ നിമിഷമീ ആരാധന ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമീ ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിനിടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന നിമിഷമീ ആരാധന അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിനിടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 ആരാധന
ദൈവം. കാലാകാലങ്ങളിൽ പുതിയ കുടുംബങ്ങളെ ഉരുവാക്കി ആനന്ദവൃത്തി അടയുന്ന ആ ദൈവത്തിൻ്റെ അമൂല്യ സ്നേഹം ഓർത്ത് തിരുനാമത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പുതിയ കുടുംബത്തിൽ ദൈവത്തെ സഹായിച്ചു ദൈവത്തിൻ്റെ സഭയുടെ മുമ്പിൽ ഈ ദൈവത്തെ വെളിപ്പെടുത്തിയ എന്നും നീ എൻ സ്വന്തമേ ഒന്നു നോ
കരിനീല കണ്ണുള്ള പെണ്ണ് മടവിൽ ചിറകുള്ള പെണ്ണ് കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള കരിമുഖ ചേലായി മിന്നും മുടിമിടങ്ങിട്ടോള കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ് കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ് നാളം പോലെ കെടാതെ ആളുന്നു നീ മനസ്സിൻ ചില്ലിൽ ഓരോ നേരം മായാതെ തുടിക്കും ജീവൻ നീയെ പിടയ്ക്കും ശ്വാസം നീയെ ഞരമ്പിൽ തീയായി മാറി നീ എന്നുള്ളാകെ മഞ്ഞു കണമായി എൻ്റെ ഹൃദയം നിന്നിലലിയാനൊന്നു പൊഴിയ നീർ പൊയ്കയാം മിടിയാഴങ്ങളിൽ പരമീനു പോലെ കിനാവിൻ പീലി കൊണ്ടു തടുകിടുമെന്നുമൊരു സുഖലയമിതു പ്രണയം കരിനീല കണ്ണുള്ള പെണ്ണ് മടവിൽ ചിറകുള്ള പെണ്ണ് കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള കരിമുഖ ചേലായി മിന്നും മുടിമിടങ്ങിട്ടോള കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ് കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കൽ അമ്പ് നെയ്തതെന്താണ് ഒഴുകി നിന്നിലൊഴുകി പൊന്നു പുഴയിൽ
കേൾക്കാനായി പാടുന്നൊരെൻ മാനസം കടന്നുവരാന്ന് വാക്ക് പറഞ്ഞവനായ യേശു സ്തോത്രം. അങ്ങ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന കർത്താവ് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അബ്രഹാമിനെ ഇസാക്കിനെ യാക്കോവിനെ അനുഗ്രഹിച്ച ദൈവമേ, പ്രിയ മക്കളെ കർത്താവ് പുതുജീവിതത്തിലേക്ക് കടക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹത്തിന്റെ ദാതാവ് ഈ ഭവനത്തിൽ നിന്നും ഉണ്ടായവരുടെ പുതിയ സൃഷ്ടിയായിട്ട് ഹാലലിയ കർത്താവ് യേശു ക്രിസ്തുവിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ മുന്നോട്ട് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാതാവ്
കർത്താവേ, ഒരു രണ്ട് ഭവനത്തെയും അപ്പൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഈ ഭവനം രണ്ടുപേരും രണ്ട് ഭവനവും കർത്താവ് മലമേ ശോഭിക്കുന്ന പട്ടണം പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കാര്യത്തിന് മുട്ട് വരെ അടിയാരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയിൽ കർത്താവെ ആരംഭിച്ച് അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയിൽ അവസാനിപ്പാൻ ഇവർ ജീവിതകാലം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആലിയാസ്തോത്രം കർത്താവേ. ആ ദേശത്ത് ഒന്നിച്ച് കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ താഴ്ച സമർപ്പിക്കുന്നു, ഭവനത്തെ താഴ്ച സമർപ്പിക്കുന്നു. വാഴ്ത്തരമേ അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ നാട് ഞങ്ങളെല്ലാവരും ഇരിക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിസരവാട് സംബന്ധവും സഹവാസി ഭവനത്തിൻ്റെയും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ പേരും എന്നും നാളുണ്ടായിരിക്കും മാറാകണമേ. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു മൊഴികളും ഏതോ രാത്രി
ചില്ലിൻ മാളികയിൽ